സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ ഷേഖ. പ്രധാന വാർത്തകൾ. വാർത്തകൾ ചുരുക്കത്തിൽ. മനസ്സോടെ നൽകിയാൽ അതിന് പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിലൊന്നാണ് സുബൈദയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആദ്യം ഉണ്ടായിരുന്ന രണ്ട് ആടുകളെ വിറ്റ് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സുബൈദയെ മുഖ്യമന്ത്രി തന്നെ അഭിനന്ദിച്ചത് നമുക്ക് മാറ്റാനുള്ള സമയമായിരിക്കും. സുബൈദക്ക് ഇത്തവണ തിരിച്ചു കിട്ടിയത് അഞ്ചാടുകളെയാണ്. കോഴിക്കോട്ടെ സാമൂഹ്യ പ്രവർത്തകനായ അനീസ് ആദമാണ് ഈ ആടുകളെ സുബൈദക്ക് സമ്മാനിച്ചത്. ഇജാബ ന്യൂസ് കൊല്ലം. അതിഥി തൊഴിലാളികളുമായി ആദ്യ ട്രെയിൻ പുറപ്പെട്ടു. കൈയടിച്ച് യാത്രയാക്കി കേരളം. അതിഥി തൊഴിലാളികൾക്കായി കേരളത്തിൽ നിന്ന് ഇന്ന് 5 ട്രെയിനുകൾ. എറണാകുളം നിന്ന് ഭുവനേശ്വർ, ആലുവയിൽ നിന്ന് പട്നി ട്രെയിനുകൾ വൈകിട്ട് പുറപ്പെടും. തിരുവനന്തപുരത്ത് നിന്ന് റാഞ്ചി ട്രെയിൻ ഉച്ചയ്ക്ക് 2:00, തിരൂർ നിന്നും പട്ന ട്രെയിൻ വൈകിട്ട് 6:00 പുറപ്പെടും. കോഴിക്കോട്ടിൽ നിന്ന് ധൻബാദ് ട്രെയിൻ 5:00 യാത്ര തിരിക്കും. ഈ ട്രെയിനുകൾ 1128 തൊഴിലാളികളെ കൊണ്ടുപോകും. വിജാബാനൂസ് തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 2 കോവിഡ് പോസിറ്റീവ് കേസുകൾ. കേരളത്തിൽ ഇന്നത്തെ പരിശോധന ഫലം അനുസരിച്ച് 2 കോവിഡ് പോസിറ്റീവ് കേസുകൾ. 1 വയനാടും 2 കണ്ണൂരും. കഴിഞ്ഞ ഒരു മാസമായി വയനാട് ജില്ലയിൽ പോസിറ്റീവ് കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേസുകളുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളാണ് ക്ലീൻ സോണായി പ്രഖ്യാപിച്ചത്. ജാബ ന്യൂസ് ട്രിവാൻഡ്രം. ലോക്ക്ഡൌണിൽ ട്യൂഷൻ. പോലീസുമായി എത്തിയ ബാലൻ. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ ട്യൂഷൻ നടത്തിയ അധ്യാപകയെ പോലീസിന് കാട്ടിക്കൊടുത്ത തന്റെ സ്വന്തം വിദ്യാർത്ഥി. പഞ്ചാബിലെ ബട്ടാലയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. 6 വയസ്സുള്ള ബാലനാണ് ട്യൂഷൻ എടുത്ത തന്റെ അധ്യാപികയുടെ വീട്ടിലേക്ക് പോലീസുമായി എത്തിയത്. ന്യൂസ് അവർ. നമസ്കാരം. രാജ്യത്ത് ലോക്ക്ഡൌൺ 2 ആഴ്ചത്തേക്ക് നീട്ടി. May 4 മുതൽ May 14 വരെയാണ് നീട്ടിയത്. ഇന്നോ നാളെയോ പ്രധാനമന്ത്രി രാജ്യത്ത് അഭിസംബോധന ചെയ്യും. 65 വയസ്സിന് മുകളിലും 10 വയസ്സിന് താഴെയും താഴെയുമുള്ള ഒരു പുറത്തിറങ്ങരുത്. ഷോപ്പിംഗ് മാളുകൾ, സിനിമാശാലകൾ എന്നിവ പ്രവർത്തിക്കരുത്. ടാക്സികൾ ഡ്രൈവറെ കൂടാതെ ഒരു യാത്രക്കാരനെ മാത്രം അംഗീകരിച്ചുള്ളൂ. ലോകത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ച എണ്ണം 239,448 ആയി. നന്ദി. നമസ്കാരം. വെൽക്കം ടു അൽ ഹിജാബ സെൻട്രൽ സ്കൂൾ ചാനൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് തൗഫീഖ്. ബാധയൊഴിയാതെ വൈറസ്. നാളെ മുതൽ മാസ്ക് നിർബന്ധം. മടങ്ങാൻ തിരികെ ജന്മനാട്ടിലേക്ക്. മഹാമാരിക്ക് പിന്നാലെ എലിപ്പനി. ലോക്ക്ഡൌണിനിടയിൽ ആരുംകുല. ദുരൂഹത വാക്കി പ്രമുഖ വ്യവസായി മരണപ്പെട്ടു. ആ പ്രതിഭയും ഒളിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അതോടെ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 102. നാളെ മുതൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധം. നിയമം ലംഘിക്കുന്നവർക്ക് ആദ്യഘട്ടം 200 രൂപ പിഴയും തുടർ ലംഘനത്തിൽ 5,000 രൂപ പിഴയും സർക്കാർ ഈടാക്കാൻ തീരുമാനിച്ചു. അന്യസംസ്ഥാനത്തും വിദേശത്തും കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കുവാൻ കർമ്മ പദ്ധതിയുമായി സർക്കാർ. ആലപ്പുഴ ജില്ലയിൽ എലിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ജില്ലാ ഭരണകൂടം പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. കൊല്ലത്തു നിന്നും കാണാതായ യുവതിയെ കൊന്ന് കുഴിച്ചിട്ട നിലയിൽ പ്രതിക്ക് വേണ്ടിയുള്ള തിരിച്ചിൽ ആരംഭിച്ചു. പ്രമുഖ വ്യവസായി ജോയി അറക്കലിന്റെ മരണത്തിൽ ലോക സിനിമയിലെ ഇന്ത്യൻ മുദ്ര ഇർഫാൻ ഖാൻ വിടവാങ്ങി. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു 53-കാരനായ ഇദ്ദേഹം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ഇൻസാ. പ്രധാന വാർത്തകൾ. കോവിഡ് ലോക്ക്ഡൌണിൽ കുടുങ്ങിയ പ്രവാസികളെ 2 ഘട്ടങ്ങളിലായി എത്തിക്കും. അതിനുവേണ്ടി നാവികസേനയുടെ കപ്പൽ ആവശ്യപ്പെട്ടു കേന്ദ്രം. കൂടാതെ എംബസി രജിസ്ട്രേഷൻ ആരംഭിച്ചു. ലോക്ക്ഡൌണിൽ May 4 മുതൽ ഇളവ് നൽകുവാൻ കേന്ദ്രം. ന്യൂഡൽഹിയിൽ 40 ദിവസം നീളുന്ന ലോക്ക്ഡൌൺ ഈ മാസം 3 അവസാനിക്കും. കോവിഡ് മുക്തമായ 4 ജില്ലയിൽ ഇളവ്. ഗ്രീൻ സോൺ മേഖലകളിലാണ് കൂടുതൽ ഇളവുകൾ ഉള്ളത്. അതിർത്തിക്കകത്ത് വാഹന ഗതാഗതം ഉണ്ടാകുന്നതാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിക്കുന്ന ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടു. പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന് കേരളം. സ്പോർട്സ്.
ചുനി ഗോസ്വാമി ഇനി ഓർമ്മയായി മറഞ്ഞത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം. കൊൽക്കത്ത ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ച താരമായിരുന്നു അദ്ദേഹം. 82 വയസ്സുകാരൻ. ലോകത്ത് കോവിഡ് മരണം 2 ലക്ഷം കഴിഞ്ഞു. സ്ഥിരീകരിച്ചവർ ആകെ 32 ലക്ഷവും മുക്തിയായവർ 10 ലക്ഷവും കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാർത്ത ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, വെൽക്കം ടു ഇസബസ്പൂർ ചാനൽ. ഐ ആം ആശ സിയാൻ. പാളയാർ കേസ് പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച പറ്റി. 4 മാസമായി കുഞ്ഞു മരിച്ചു. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണം. വാക്സിൻ പരീക്ഷിച്ച് ഓക്സ്ഫോർഡ്. വയസ്സ് 106. അഞ്ഞാടബി സ്ട്രോങ്. 1918 സ്പാനിഷ് ഫ്ലൂ അതിജീവിച്ചു. ഇപ്പോൾ കോവിഡിനെയും. കോവിഡ് അതിജീവനം കൃഷിയിൽ നിന്നും തുടങ്ങാം. അമൃത് പദ്ധതിയിലെ വാട്ടർ കിയോസുകൾക്ക് സ്ഥലമില്ല. നിർമ്മാണം തുടങ്ങിയത് ടൗൺ ഹാളിലും വലിയ ചുടുകാടിനു സമീപവും മാത്രം. കോട്ടയത്ത് രോഗവ്യാപനം. ആലപ്പുഴയിലും ജാഗ്രത. ജില്ലയിലേക്കുള്ള 15 പാതകൾ അടച്ചു. വഴിച്ചേരി മാർഗത്തിൽ വീണ്ടും പഴയ മത്സ്യം പിടിച്ചു. സർവകലാശാല പരീക്ഷകൾ ജൂണിലേക്ക് നീണ്ടേക്കും. വൈറസ് തുടച്ചു നീക്കി വുഹാൻ നഗരത്തിലെ അവസാനത്തെ രോഗിയും. ആശുപത്രി വിട്ടെന്ന് ചൈന. വേലിംഗറുടെ ധീരതയ്ക്ക് ബ്രിട്ടന്റെ ആദരം. 1st World War ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി പൊരുതിയ ഇന്ത്യൻ പൗരന് ആദരമർപ്പിച്ച് ബ്രിട്ടൻ. രോഗപരിശോധന വ്യാപകമാക്കണം മുഖ്യമന്ത്രി. ഹോട്ട്സ്പോട്ട്. ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കണം. ഓസോൺ പാളിയിലെ വലിയ സുഷിരം അടഞ്ഞു. 10 ലക്ഷം കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു സുഷിരത്തിന്. കായികം. ബ്ലാസ്റ്റേഴ്സിന് ഗോളടിക്കാൻ ബഗാന്റെ ത്രിമൂർത്തികൾ. പുതിയ സീസൺ ISL ടീമുകൾ കൂടും. ഘടന മാറ്റില്ല. 10 പന്തിന് തിളക്കം കൂട്ടാൻ കൃത്രിമ വസ്തുക്കൾ പുരട്ടുന്നത് നിയമവിധേയമാക്കാൻ ICC. ധോണി ഇനി ഇന്ത്യക്കായി കളിക്കില്ല. ഹർഭജൻ. സാമ്പത്തികൻ. സ്വർണവില റെക്കോർഡിൽ പവന് 34,000. ഉൽപാദനം 10% 90 ദിവസത്തേക്കുള്ള എണ്ണ സംഭരിച്ച് ഇന്ത്യ. വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അലിജവ സ്കൂൾ ചാനലിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹംസ. പ്രധാന വാർത്തകൾ. ശമ്പളം അവകാശമെന്ന കോടതി ഉത്തരവിനെ സ്റ്റേ. ലോക്ഡൌൺ കാലത്ത് കരുണയുടെ കൈത്താങ്ങുമായി അക്ഷര മുത്തശ്ശി. കോവിഡ് ജില്ലകളിൽ ലോക്ഡൌൺ ഇളവുകൾ. 2022 ഗോമദിനത്തിൽ പക്ഷികൾക്ക് വെള്ളം നൽകി അലിജാബാദ് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃക. വാർത്തകൾ വിശദമായി. ശമ്പളം അവകാശമെന്ന കോടതി ഉത്തരവിനെ സ്റ്റേ. കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായി സർക്കാർ ജീവനക്കാരുടെ 6 ദിവസത്തെ ശമ്പളം വീതം 5 മാസത്തേക്ക് പിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2 മാസത്തേക്കാണ് സ്റ്റേ അനുവദിച്ചത്. കോവിഡ് കാലത്ത് കരുണയുടെ കൈത്താങ്ങുമായ അക്ഷരമുത്തശ്ശി. ഈ ദുരന്തകാലത്ത് ഉപദേശം മാത്രമല്ല തന്നാലാവുന്ന സഹായവും ചെയ്ത് സജീവമാണ് അക്ഷരമുത്തശ്ശി കാർത്യാനിയമ്മ. തനിക്ക് കിട്ടിയ പെൻഷനിൽ നിന്നും 3,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കോവിഡ് ജില്ലകളിൽ ലോക്ഡൌൺ ഇളവുകൾ. ഈ മാസം 4 മുതൽ കോവിഡ് മുക്ത ജില്ലകളിൽ ലോക്ഡൌൺ ഇളവുകൾ നൽകുമെന്ന് കേന്ദ്രം. പീം സോണുകളിൽ വലിയ തോതിലുള്ള ഇളവൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ പ്രതിനിധി ഞങ്ങളോടൊപ്പം ചേരുന്നു. കേന്ദ്രത്തിന്റെ പുതിയ പട്ടിക അനുസരിച്ച് 2 ജില്ലകൾ റെഡ് സോണിലും 2 ജില്ലകൾ ഗ്രീൻ സോണിലും ബാക്കി 10 ജില്ലകൾ ഓറഞ്ച് സോണിലും ആണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ രോഗികളുള്ള കണ്ണൂർ ജില്ലയും പിന്നെ കോട്ടയം ജില്ലയുമാണ് ഇപ്പോൾ റെഡ് സോണിൽ നിൽക്കുന്നത്. ഈ ജില്ലകളിൽ മെയ് 4 ലോക്ഡൌൺ കഴിഞ്ഞാലും കർശന നിയന്ത്രണം ഉണ്ടാകണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത്. ഓറഞ്ച് സോണലുകളെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായ ഇളവുകൾ അനുവദിക്കാം എന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏറെ ആശ്വാസകരമായി എറണാകുളം ജില്ല റെഡ് ഗ്രീൻ സോണിൽ സ്ഥാനം നേടി. ജില്ലയിൽ 21 ദിവസമായി പുതിയ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഗ്രീൻ സോണിൽ ഉൾപ്പെട്ടത്. എറണാകുളം കൂടാതെ ഏറെ നാളായി പുതിയ രോഗികൾ ഇല്ലാത്ത വയനാട് ജില്ലയും ഗ്രീൻ സോണിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. April 22 ഭൗമദിനത്തിൽ പക്ഷികൾക്ക് വെള്ളമൊരുക്കി അലിജബത്ത് സെന്റർ സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയാകുന്നു. സ്കൂൾ ലൊക്കേഷൻ ചലഞ്ചിന്റെ ഭാഗമായി സ്കൂൾ അധികൃതർ നടത്തിയ വാട്ടർ ബോട്ട് ഫോർ ബേഡ്സ് എന്ന ചലഞ്ചിലൂടെയാണ് വിദ്യാർത്ഥികൾ പക്ഷികൾക്ക് വെള്ളമൊരുക്കിയത്. വാർത്തകൾ അവസാനിക്കുന്നു. ശുഭദിനം.